കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കസാഖിസ്ഥാനിൽ കുടുങ്ങിയ ദുബൈ താമസക്കാരായ വിദ്യാർത്ഥിനികൾ യുഎഇയിലേക്ക് തിരികെ എത്താൻ വഴികൾ തേടുന്നു. ഇതിലൊരാൾ മലയാളിയാണ്. 3 മാസത്തോളമായി താമസിക്കുന്ന ഹോസ്റ്റലിൽ ഈ 2 വിദ്യാർത്ഥിനികൾ മാത്രമാണ് ഉള്ളത്. വിമാന സർവീസ് ഇല്ലാത്തതാണ് വിദ്യാർത്ഥിനികളുടെ മടക്കയാത്രയ്ക്ക് തടസ്സമായിരിക്കുന്നത്. കസാഖിസ്ഥാനിലെ നൂർ സുൽത്താൻ അസ്താന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികളാണ് ഐഷ അജ്മലും സബാ താരിഖും. ഇരുവരും ജനിച്ചതും വളർന്നതും ദുബൈയിൽ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കസാഖിസ്ഥാനിലെ ഹോസ്റ്റലിലെ സഹതാമസക്കാർ മുഴുവൻ സ്വദേശങ്ങളിലേക്ക് മടങ്ങി. ജൂൺ 20 മുതൽ ഇവർ 2 പേർ മാത്രമാണ് താമസിക്കുന്ന ഹോസ്റ്റലിൽ. ഇപ്പോൾ പ്രദേശത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി, ഭക്ഷ്യലഭ്യതയും കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ അത്യാവശ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഇവിടെ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌണും കൂടുന്നു. ഞങ്ങൾ ഫുഡ് സപ്ലൈസും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനും ഒന്നും സാധനങ്ങൾ പോയി വാങ്ങിക്കാനും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ ഈ ഹോസ്റ്റലിൽ. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇന്ത്യൻസ് ആയിരുന്നു. അവർ എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസും നാട്ടിലോട്ട് റീപാർട്ടേഷൻ ഫ്ലൈറ്റ് വഴി പോയി. ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേടിയോടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. യുഎഇയിൽ രക്ഷിതാക്കളുടെ അടുത്തേക്ക് മടങ്ങുന്നതിന് GDRFയുടെ പെർമിറ്റ് ഇരുവർക്കും ലഭിച്ചിരുന്നു. എന്നാൽ യാത്ര ചെയ്യുന്നതിന് വിമാനങ്ങളില്ലാത്തതാണ് തടസ്സം. ഒരു ജൂൺ ജൂലൈ തൊട്ട് വീണ്ടും അവിടെ ഫ്ലൈറ്റ്സിൽ റെസ്യൂം ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ദുബായിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റും എയർലൈൻസ് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഓരോ പ്രാവശ്യം ബുക്ക് ചെയ്യും, തലേന്ന് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മടക്കയാത്രയ്ക്ക് അധികൃതരുടെ ഇടപെടലുണ്ടായി യാത്രാ സൗകര്യം ഒരുക്കി സഹായിക്കണമെന്നാണ് ഐഷയുടെയും സബായുടെയും അപേക്ഷ. ദുബായ് പ്രവാസിയായ കായംകുളം സ്വദേശി മുഹമ്മദ് അജ്മലിന്റെ മകളാണ് ഐഷ. ഇന്റർനാഷണൽ ഡെസ്ക് NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.